ഏത് മുട്ടായികള കുട്ടികളെ തിന്നുന്നത്? ജാഗ്രത. ആ ഇത് പീഡകാരി തന്നെ മുട്ടായി തിന്നാണല്ലോ. ഇതെന്താ അപ്പൊ ഇങ്ങനെ പീഡകാരനും പീഡകാരി ഇവിടെ ഇങ്ങനെ തിന്നാല് നമ്മളെ കച്ചവടം കൂട്ടൂലേ? ഏ രണ്ടാളും മാത്രം എടുത്ത് തിന്നുക, എന്നാ അത് കച്ചവടം കൂട്ടൂലേ? അല്ലെ എന്തൊക്കെ ഉള്ളത് കാക്ക, നമ്മളെ കടയിൽ എന്തൊക്കെയാണ് ഉള്ളത്? എന്തൊക്കെ മുട്ടായികളാ ഉള്ളത് പറയൂ. ഇത് എന്ത് മുട്ടായിയാ? നെല്ലിക്ക അച്ചാറ് അല്ലെ? അരി നെല്ലിക്ക അച്ചാറ്. പിന്നെന്തൊക്കെയാ ഉള്ളത്? ഇത് ഇതെന്താ പുളി മുട്ടായി അല്ലെ? ആരെ ചെവിക്കാണ് തങ്കച്ച മാഷ് നുള്ളിയത്? അസ്കറിന്റെ ബാക്കിൽ പേനച്ച് സപ്പോർട്ട് ചെയ്ത് എന്താ പെണ്ണ് വലിക്കാൻ പറഞ്ഞവര് വലിക്കാൻ മറന്നു. പിന്നെ ജീവിതത്തില് വെച്ചിട്ടുണ്ടാവില്ല ജീവിതത്തില്. ഷബീഖ് നിരവധി റീയൂണിയനിൽ പങ്കെടുത്തിട്ടുണ്ട്. ഷബീഖ് ഒരു യൂട്യൂബറാണ്, നമ്മളെ സ്റ്റുഡന്റ് ആണ്. രണ്ടു കൊല്ലം തോറ്റം ചെയ്തത്. ആ രണ്ടു കൊല്ലം തോറ്റി അത് ഗുണമാണ് പറയാം. തങ്ങൾക്ക് ഇതുവരെ കൊടുക്കാനായില്ലത്? ഞങ്ങളിപ്പോ കൊടുക്കണല്ലോ. മോശാട്ട എന്തായി പരിപാടി? ഉഷാറല്ലേ? അടിപൊളി അടിപൊളി സൂപ്പർ. ഗൾഫിൽ നിന്ന് ഇതിനായിട്ട് വന്ന നമ്മള് സജാദ് അല്ലേ? സജാദ് ഖത്തറിലെ ആഗ്രഹിച്ചിട്ട് ലീവ് എടുത്ത് വന്നാ. എന്തൊക്കെയുണ്ട് സാർ? സാർ അടിപൊളി. സാർ ഇവിടെ ഒതുങ്ങിക്കാണല്ലോ. അടിപൊളി. അവസ്ഥ വന്നിട്ടില്ല. അതേസമയം ഞാൻ വന്ന കാലത്തിൽ ആ ഒരു ഒന്നിനായിട്ട്
വളരെയധികം മാറ്റങ്ങൾ. കാരണം തീർച്ചയായും അന്നൊക്കെ കഴിഞ്ഞാൽ 2003 ഞാൻ ഇവിടെ പിന്നെ ഹയർ സെക്കൻഡറിയിലേക്ക് പോകുന്നു. ഇപ്പോ ഞങ്ങളുടെ ആ പാസിന്റെ ഒരു കെട്ടുകള് സംഘടിപ്പിക്കാൻ വേണ്ടി അതിന്റെ മുന്നിലയിൽ നിന്ന് പ്രവർത്തിക്കുകയാണ് ഞാൻ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചിരിക്കുക, കുറെ പേരെല്ലാം മൺമറഞ്ഞു പോയി, കുറെ ആൾക്കാര് വിദേശത്ത്, ഞാനൊരു നിവൃത്തി മാവേലിക്കരയുള്ള വീട്ടിൽ മണ്ണുകൾ തേഞ്ഞുകൊണ്ടായിരുന്നു അടുത്ത ദേശങ്ങളിൽ. ആ കാലഘട്ടത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മീഡിയകളൊന്നുമില്ല, മൊബൈൽ ഫോൺ പോലും ഇല്ല, ഹാൻഡ് ഫോൺ പോലും വളരെ പ്രയാണ. അപ്പൊ ഞങ്ങൾ കോളേജിൽ പോവുകയും അവിടെ നിന്ന് ഏതാനും പേരുടെ എല്ലാം ഫോൺ നമ്പറുകൾ സംഘടിപ്പിക്കുകയും അവർ മുഖാന്തരമായിട്ട് മറ്റു പലരുടെയും ഫോണുകളിൽ
നമ്മുടെ സംഘമോ? അടിപൊളി സംഘമോ. ഞങ്ങള് 10 പേരിന്റെ ഒരു ടീംസ് ആണ്. കൊല്ലം നടത്താം പിന്നെ ഉറപ്പായിട്ടും. അടുത്ത കൊല്ലം അടിപൊളിയായിട്ട് പരിപാടി നടത്തണം. ഒന്ന് കാണാനായി കൊറേ 20 വർഷങ്ങൾക്ക് ശേഷല്ലേ കാണുന്നത്. അതിന്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. ക്ലാസ്സിലെ ജഗജീലി ജി ആയിരുന്നു? ആയിരുന്നു. അതുകൊണ്ട് അന്ന് എല്ലാരും അന്ന് ദേഷ്യപ്പെട്ടിരുന്നു. ആരും അന്നും ദേഷ്യപ്പെട്ടിട്ടില്ല, എന്നും ദേഷ്യപ്പെട്ടിട്ടില്ല. ഞാൻ അതിന്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇന്നെ കാണാൻ വേണ്ടി മാത്രമേ ഇവര് വന്നത്. ഈ ഗുൽമോഹറിന്റെ ചുവട്ടില് ഇങ്ങനെ അല്ല നമ്മളെ പണ്ടത്തെ ക്ലാസ്സുകളിലെ കാര്യങ്ങളും അതുപോലെ തന്നെ അന്നത്തെ വിശേഷങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്ന നിമിഷം എന്ത് തോന്നുന്നു? ഞങ്ങൾ മോഹറിന്റെ ചോട്ടിൽ ഞങ്ങൾ ഇങ്ങനെ അഴവിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആ ഒരു പഴയ കാലം. അപ്പൊ ഇതാ ഞങ്ങളെ കുട്ടികളൊക്കെ ഉണ്ട്. എന്റെ മുഖത്താ മാത്രം ക്ലിയർ ഇല്ല. അടുത്ത 20 കൊല്ലം കഴിഞ്ഞാൽ ഇതേപോലെ കൂടാൻ പറ്റുമോ? അറിയില്ല. 20 കൊല്ലത്തിന് കുട്ടികളുണ്ട്. അഞ്ചിലും കൂടാ പിന്നെ അപ്പൊ 40 കൊല്ലം 55 കൊല്ലം ചക്കൊന്നും പോലല്ലോ പോയി. എല്ലാരും ഒരു ഹായ് 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 ഹായ്. കിട്ടുന്നത് കിട്ടും. ആ ആ